അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ ആ അയിശുത്ത ഒരു ചീത്ത സ്ത്രീയാണോ? മകൻ മുറാദിൻ്റെ ചോദ്യം കേട്ട് സാലിഹ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എന്താ മുറാദ്, നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? കലാം പറഞ്ഞതാണ് ഉമ്മച്ചി, നിങ്ങൾ പറ, അത് സത്യ? നല്ലൊരു നോമ്പുകാലമല്ലേ, രണ്ടു ദിക്കറ് പോയിരുന്നു നീ ചൊല്ല്. കൂടുതൽ ചോദിച്ചാൽ ഉമ്മ ഇനി കണ്ണുപൊട്ടുന്ന ചീത്ത വിളിക്കും. മുറാദ് ഒന്നും മിണ്ടാതെ അസ്ർ നമസ്കരിക്കാൻ പുരക്കകത്തേക്ക് പോയി. അല്ല സാലിഹ, അവരെ പറ്റി നാട്ടിൽ മൊത്തം പാട്ടാണ്. ഇല്ലേ, കൊച്ചു പിള്ളേർ വരെ അറിഞ്ഞല്ലോ. അടുത്തുള്ള വാഹിദത്ത മതിലിന്റെ മണ്ടയിലൂടെ തല എത്തിച്ച് ചോദിച്ചു, എനിക്കറിയില്ല ഇത്ത. ആ, എന്നാ അറിഞ്ഞു നീയും? ഓള് ശരിയല്ല, ഉമ്മടെ കെട്ടിയവനൊക്കെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ ഉടുത്തൊരുങ്ങി കമ്പനി പണിക്കെന്ന് പറഞ്ഞു പോകുന്നത് എന്തിനാണെന്ന് ആർക്കറിയാം. നമസ്കാരവും നോമ്പും ഒന്നും കാണില്ല പിഴച്ചോൾക്ക്. ദറബ്ബെ, 27 രാവാണ്, കുറ്റവും കുറവും പറഞ്ഞു പോയി, പുറത്തു തരണേ. അസ്തഗ്ഫിറുല്ലാ. വാഹിദത്താത്ത ആമത്തോടിനുള്ളിലേക്ക് തലവലിക്കുന്ന പോലെ പറഞ്ഞു, ഇത്രയും വലിയ കൊട്ടാരം പോലുള്ള വീടിനകത്തിരുന്ന് കോട്ട പോലുള്ള മതിലും കടന്ന് ഈ കൂരയിലെ വർത്തമാനമൊക്കെ ഈ താത്ത എങ്ങനെ കേൾക്കുന്നു? സാലിഹാക്ക് അമ്പരപ്പ് തോന്നി. മരിബ് ബാങ്ക് മുഴങ്ങി. രണ്ടു ഗ്ലാസ്സിലാക്കി പകർത്തി വെച്ച പച്ചവെള്ളം കുടിച്ച് നോമ്പു തുറന്ന് സാലിഹയും മകനും, ഇന്റെ മോൻ പോയി നമസ്കരിച്ചു വാ, ഉമ്മച്ച് കഞ്ഞി വിളമ്പാം. ഇന്നും കഞ്ഞിയാണോ ഉമ്മ? ഉമ്മ, കഞ്ഞിയല്ല, നോമ്പ് കഞ്ഞിയാണ്. ജീരകവും ഉലുവയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് വെച്ചത്. മടുത്തു ഉമ്മ, എന്നും ഇതല്ലേ? പള്ളിയിൽ പോയി നോമ്പ് തുറന്നാൽ നല്ല പത്തിരിയും ഇറച്ചിയും കിട്ടും, പിന്നെ തെരിക്കഞ്ഞി, പലതരം പഴങ്ങൾ, നോമ്പു തുറക്കാൻ ഈന്തപ്പഴം. എന്റെ മോനെ, ഈ പെരുമഴത്ത് നിന്നെ എങ്ങനെ തനിച്ച് നോമ്പു തുറക്കാൻ പള്ളിയിൽ വിടും? നീ ചെറിയ കുട്ടിയല്ലേ, മുതിർന്നു കഴിഞ്ഞാൽ എന്റെ മോൻ പൊക്കോളൂ. ഞാൻ പോവില്ല, എനിക്കറിയാം ഉമ്മച്ചിക്ക് ഈ മഴയത്ത് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാണെന്ന്. അന്നൊരു കള്ളുകൂടി നിഹിമാർ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ നോക്കിയില്ലേ? ഇന്റുപ്പ മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ ആരെയും പേടിക്കണ്ടായിരുന്നുലേ. മോൻ സമയം കളയാതെ നമസ്കരിക്കിൻ. നിറഞ്ഞ കണ്ണുകളെ ഒഴുകാൻ അനുവദിക്കാതെ തോരാത്ത സങ്കടങ്ങൾ കൊണ്ട് തടകെട്ടി സാലിഹ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഉമ്മ വിഷമിക്കണ്ട, ഞാൻ വലുതാകുമ്പോൾ നോമ്പിനുമ്മച്ചിക്ക് എല്ലാം കൊണ്ടുതരും, പെരുന്നാളിന് പുത്തനുടുപ്പും. നമസ്കാരപ്പായിലിരുന്ന് സാലിഹ പൊട്ടിക്കരഞ്ഞു, ദ്വാ ചെയ്യവേ. വാഹിദ ഇത്താടെ വീട്ടിൽ നിന്നും ഇറച്ചിക്കാരുടെയും പൊരിച്ച പലഹാരങ്ങളുടെയും കൊതിപ്പിക്കുന്ന മണമുയർന്നു. കഞ്ഞി കുടിക്കാനായി മുറാദ് നിലത്തിരുന്നപ്പോൾ കഥകിലാരോ തട്ടുന്നു. നാലു കണ്ണുകളിലും പരിഭ്രമം പിടഞ്ഞു. സാലിഹ, സാലിഹ, ഒരു വിളി കേൾക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ ശബ്ദം മഴ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് വ്യക്തമല്ല. സാലിഹ വാതിൽ തുറന്നപ്പോൾ നനഞ്ഞു കുതിർന്ന് ഐശിത്ത. കയ്യിലെടുത്താൽ പൊങ്ങാത്ത രണ്ട് കെട്ടും. നോമ്പായിട്ട് നേരത്തെ ഇവിടം വരെ ഒന്നിറങ്ങാൻ പറ്റിയില്ല, ഇന്നാണ് ശമ്പളം കിട്ടിയത്. ഇത്തിരി താമസിച്ചു, നമസ്കാരം കഴിഞ്ഞിറങ്ങാൻ നിന്നതാ. കമ്പനിയിൽ നിന്നും വന്നപ്പോൾ മൈരിബ് ബാങ്ക് വിളിച്ചു, മുറാദ് ഇവിടെ വാ, ഇതൊക്കെ നിനക്കാണ്. കയ്യിലെ കെട്ടുനീട്ടി ഐശിത്ത പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുറാദ് സാലിഹയെ നോക്കി. മടിക്കേണ്ട സാലിഹ, നിന്നെപ്പോലെ ഞാനും കഷ്ടപ്പെട്ട് തന്നെയാ പൈസ ഉണ്ടാക്കുന്നത്. നീ പോകുന്ന പോലെ വീട്ടുപണിക്ക് പോയാൽ കുറച്ചു പൈസ കിട്ടും, അതാണ് ഞാൻ ടൗണിലെ തുണിക്കമ്പനിയിൽ പണിക്ക് പോകുന്നത്. പിന്നെ പടച്ചവൻ അറിയാമെല്ലാം, വേണ്ടാത്തത് പറഞ്ഞു നടക്കുന്നവരൊക്കെ ഐശുവിനോട് വെറുപ്പുള്ളവരാണ്, വഴിപ്പെടുത്താൻ നോക്കിയിട്ട് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ഐശു തേവിടിശിയായി. അത്രയും പറഞ്ഞപ്പോൾ ഐശിത്തായുടെയും സാലിഹയുടെയും കണ്ണുകൾ നിറഞ്ഞു. ഐശിത്ത യാത്ര പറഞ്ഞു പോയപ്പോൾ കൊണ്ടുവന്ന കെട്ടുകൾ മുറാദ് തുറന്നു നോക്കി. ഒന്നിൽ നല്ല പൂനിലാവ് പോലുള്ള പത്തിരിയും ചൂട് കോഴിക്കറിയും, അടുത്ത കിറ്റിൽ ബിരിയാണി, അരി, മുട്ട, പഞ്ചസാര, അരിപ്പൊടി തുടങ്ങി കുറേ സാധനങ്ങൾ. പിന്നെ ഒരു കൊച്ചിക്കാറിൽ ഒരു നിക്കറും ഷർട്ടും, ഉമ്മാക്കൊരു കോട്ടൺ സാരിയും. ആരാ ഉമ്മ ഐശിത്ത ചീത്തയാണെന്ന് പറഞ്ഞത്? ഉമ്മ, ഐശിത്ത പടച്ചോനാണ്, പടച്ചോൻ. സാലിഹയെ കെട്ടിപ്പിടിച്ചു മുറാദ് ഉറക്കെ കരഞ്ഞു. ആ നെറുകയിൽ നുകർന്നു സാലിഹയും. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവരുടെയും ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.